കന്യാകുമാരി മുട്ടം എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന ദമ്പതികളായിരുന്നു സഗായി രാജുവും പൗളിൻ മേരിയും അവർക്ക് രണ്ട് മക്കളായിരുന്നു അതിൽ മൂത്ത മകൻ വിദേശത്ത് പിതാവുമൊത്ത് ജോലി ചെയ്യുകയാണ് ഇളയ മകൻ ആയിക്കോട്ടെ ചെന്നൈയിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത് ഇവരുടെ വീട് എന്ന് പറയുന്നത് ഒരു വലിയ തോട്ടത്തിന് നടുക്കാണ് അതുകൊണ്ട് തന്നെ അയൽവാസികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പൗളിൻ മേരിയും അവരുടെ അമ്മയും മാത്രമാണ് ആ വലിയ വീട്ടിൽ താമസിച്ചിരുന്നത് ഈ പൗളിൻ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തയ്ക്കും അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഡ്രസ്സ് തയ്ക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു അങ്ങനെയിരിക്കെ 2022 ജൂൺ 6ാം തീയതി രാത്രി സമയത്ത് പൗളിൻ മേരി ഭർത്താവിനെയും മക്കളെയും വിളിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് അതേ സമയത്ത് ഒരു റിലേറ്റീവ് കൂടെ പൗളിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഒരു സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ റിലേറ്റീവ് പൗളിനെ വിളിച്ചത് പൗളിൻ പറയുകയാണ് നാളെ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊള്ളൂ ആ പണം ഞാൻ നൽകാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പൗളിൻ മേരിയും അമ്മയും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് പിറ്റേന്ന് രാവിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂൺ 7ാം തീയതി രാവിലെ 7 മണിക്ക് ആ റിലേറ്റീവ് പൗളിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പൗളിനാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിച്ചു നോക്കി പക്ഷേ ഒരു പ്രതികരണവും ഇല്ല ഏതാണ്ട് ഉച്ചയായപ്പോൾ ആ റിലേറ്റീവ് പൗളിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ആ വീടിൻ്റെ വാതിൽ പൂട്ടിയിരിക്കുകയാണ് പൗളിനെയും അമ്മയും മാറി മാറി വിളിച്ചിട്ടും കോളിംഗ് ബെൽ അടിച്ചിട്ടും ഒരു പ്രതികരണവുമില്ല ആ വീട്ടിൽ നിന്നുകൊണ്ട് പൗളിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പൗളിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് വീടിന് പുറത്തു നിന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ് ഈ പൗളിനും അമ്മയും ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന് വെച്ചാൽ ആണുങ്ങൾ ആരും തന്നെ ആ വീട്ടിൽ ഇല്ല ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ രണ്ടുപേരുടെയും ചെരുപ്പ് പുറത്ത് കിടക്കുന്നുണ്ട് അതിനർത്ഥം രണ്ടുപേരും പുറത്തേക്ക് പോയിട്ടില്ല അങ്ങനെ ആ റിലേറ്റീവ് വീടിൻ്റെ വാതിലിലേക്ക് തള്ളുകയാണ് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അവിടെ ഹാൾമുറിയിലായിട്ട് അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു പൗളിൻ മേരിയും അമ്മയും ആ ഹാൾമുറിയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു രണ്ടുപേരുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോയിട്ടുണ്ട് ആ വ്യക്തി ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയും നാട്ടുകാരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അങ്ങനെ നാട്ടുകാർ എല്ലാവരും തന്നെ ആ വീട്ടിലേക്ക് എത്തുകയാണ് വളരെ പെട്ടെന്ന് പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചു അങ്ങനെ പോലീസ് ആ വീട്ടിലേക്ക് എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടുപേരുടെയും ശരീരം പരിശോധിക്കുകയാണ് ആദ്യ കാഴ്ച തന്നെ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു പൗളിൻ മേരിയുടെയും അമ്മയുടെയും തലയുടെ ഭാഗത്തായിട്ട് വളരെ ആഴത്തിലുള്ള മുറിവുണ്ട് അങ്ങനെയാണ് ഒരുപാട് രക്തം പോയിരിക്കുന്നത് ഏതോ ഇരുമ്പ് കൊണ്ടുള്ള ആയുധം ഉപയോഗിച്ചാണ് ആ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു പൗളിൻ്റെയും അമ്മയുടെയും ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ കാതിലെ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ മരണശേഷം അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഒരു മോഷ്ടാവായിരിക്കാം ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും ആ വീട്ടിലേക്ക് എത്തുകയാണ് ഈ പൗളിൻ്റെയും അമ്മയുടെയും ശരീരത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു തേപ്പ് വെട്ടിക്കിടപ്പുണ്ട് ഈ പൗളിൻ്റെയും അമ്മയുടെയും കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എന്തുകൊണ്ട് വരിഞ്ഞു മുറുക്കിയ പോലത്തെ ഒരു പാട് കാണാൻ സാധിക്കുന്നുമുണ്ട് ഒരു പക്ഷേ ആ തേപ്പ് പെട്ടിയുടെ വയർ ഉപയോഗിച്ച് രണ്ടു പേരുടെയും കഴുത്ത് ഞെരിച്ചിട്ടുണ്ടാകാം അതിനുശേഷമായിരിക്കാം ഇരുമ്പ് കൊണ്ടുള്ള ആയുധം ഉപയോഗിച്ച് രണ്ടു പേരുടെയും തലക്ക് അടിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു തേപ്പ് പെട്ടി പോലീസ് പരിശോധിക്കുകയാണ് അതിൽ നിന്നും കൊലപാതകിയുടെ ഫിംഗർ പ്രിൻസ് കൂടെ പോലീസിന് ലഭ്യമാകുകയും ചെയ്തു അതുകൂടാതെ ഈ പൗളിൻ്റെ കൈയുടെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയായിരുന്നു അതിനകത്ത് ചില മുടിയുടെ അംശവും ഉണ്ടായിരുന്നു ഒരു പക്ഷേ മൽപ്പിടത്തിന് ഇടയിൽ ആ കൊലപാതകിയുടെ മുടിയുടെ ഭാഗം പൗളിൻ വലിച്ച് എടുത്തതാകാം അങ്ങനെയായിരിക്കാം ആ കയ്യിൽ മുടിയുടെ അംശം വന്നിട്ടുള്ളത് അതുകൂടെ പോലീസ് പരിശോധിക്കുകയാണ് അതൊരു പുരുഷൻ്റെ മുടിയുടെ ഭാഗമായിരുന്നു ഈ പൗളിനും അമ്മയ്ക്കും ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിലേറ്റീവ്സ് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട് മുഴുവൻ പരിശോധിച്ചു ആ കൂട്ടത്തിൽ അവരുടെ അലമാര കൂടെ പരിശോധിക്കുകയാണ് ആ അലമാരക്കുള്ളിൽ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളും പണവും ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും മോഷ്ടാവാണ് ഈ കൊലപാതകം ചെയ്തതെങ്കിൽ ആ വീട്ടിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് എടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് സ്വർണ്ണ ആഭരണങ്ങളും പണവും പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല പൗളിൻ്റെയും അമ്മയുടെയും ശരീരത്തുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ആ വീട്ടിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മോഷ്ടാവല്ല ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് പൗളിനോടോ അല്ലെങ്കിൽ ആ കുടുംബത്തോടോ വൈരാഗ്യമുള്ള ഒരാൾ തന്നെയാണ് ഈ രണ്ട് കൊലപാതകം ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പോലീസിൻ്റെ അന്വേഷണം വഴിതെറ്റിക്കാനാണ് ആ വ്യക്തി ആ കൊലപാതകി പൗളിൻ്റെയും അമ്മയുടെയും ശരീരത്തുണ്ടായിരുന്ന ആ കുറച്ച് സ്വർണ്ണ ആഭരണങ്ങൾ മോഷ്ടിച്ച് എടുത്തത് പോലീസ് ആ വീട് പരിശോധിച്ചപ്പോൾ ആ വീട്ടിൻ്റെ ഇലക്ട്രിസിറ്റി മനഃപൂർവ്വം കട്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്
ഡോഗ് സ്ക്വാഡിലെ ഡോഗ്സ് മണം പിടിച്ച് നേരെ പോയത് വീടിന്റെ പുറത്തേക്കാണ്. ഒരു മങ്കി ക്യാപ്പിന്റെ അടുത്ത് വന്ന് ആ പോലീസ് നായ നിൽക്കുകയും ചെയ്തു. അതൊരു റെഡ് കളറിലെ മങ്കി ക്യാപ്പ് ആയിരുന്നു. അത് ഈ കേസിന്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് പോലീസ് ശേഖരിച്ച് വെക്കുകയും ചെയ്തു. ഒരു പക്ഷേ ആ കൊലപാതകി ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും ആ മങ്കി ക്യാപ്പ് താഴത്തേക്ക് വീണതാകാം. ആ റെഡ് കളർ മങ്കി ക്യാപ്പ് മാത്രം ഉപയോഗിച്ചാണ് ഈ കേസിന്റെ യഥാർത്ഥ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടിയത്. ആ റെഡ് കളർ മങ്കി ക്യാപ്പ് ആ നാട്ടിലുള്ള ഓരോ വ്യക്തികളെയും പോലീസ് കാണിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ക്യാപ്പ് ധരിച്ച ആരെങ്കിലും ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടിരുന്നുവെന്ന് ഓരോ ആൾക്കാരോട് പോലീസ് ചോദിക്കുകയും ചെയ്തു. അതുകൂടാതെ ഈ കേസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ഒരു റെഡ് കളർ മങ്കി ക്യാപ്പിന്റെ ഒരു വീഡിയോ ഇറക്കിയാണ്. ഈ ഒരു റെഡ് കളർ മങ്കി ക്യാപ്പ് ധരിച്ച ആരെങ്കിലും പൗളിന്റെ വീടിന്റെ പരിസരത്ത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണം. അങ്ങനെ അറിയിക്കുന്ന ആൾക്കാർക്ക് ഒരു തുക സമ്മാനമായിട്ട് നൽകുമെന്ന് കൂടെ പോലീസ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു സംസാരമുണ്ടായി. ഈ പൗളിന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്, തോട്ടമുണ്ട്. ആ ഭാഗത്ത് പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഒരുപാട് യുവാക്കൾ വന്നിരുന്ന് മദ്യപിക്കുകയും കഞ്ചാവ് ഉപയോഗിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ കൂട്ടത്തിലെ ആരെങ്കിലും ആയിരിക്കാം ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരെ സംശയിക്കേണ്ട ഒരു സാഹചര്യവും അല്ലെങ്കിൽ തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിരുന്നില്ല. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പൗളിന്റെ വീട്ടുകാർ പ്രത്യേകിച്ച് ഭർത്താവിന്റെയും മക്കളുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. അവരോട് പോലീസ് പ്രധാനമായിട്ടും ചോദിച്ചത് ഈ പൗളിനോടോ നിങ്ങളോടോ വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞങ്ങളോടും പൗളിനോടും വൈരാഗ്യമുള്ള ആരും തന്നെ ഞങ്ങളുടെ അറിവിൽ ഇല്ല. ആ വീട്ടിലേക്ക് ഒരുപാട് സ്ത്രീകൾ തയ്ക്കാനായിട്ട് എത്തിയ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ പൗളിന്റെ അടുത്തേക്ക് വസ്ത്രം തയ്ക്കാനെത്തുന്ന ഓരോ സ്ത്രീകളുടെയും മൊഴി കൂടെ പോലീസ് രേഖപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലെ ഒന്ന് രണ്ട് സ്ത്രീകൾ പോലീസിനോട് പറയുകയാണ്, ഞങ്ങൾ പൗളിന്റെ വീട്ടിലേക്ക് വസ്ത്രം തയ്ക്കാനായിട്ട് എത്തുന്ന സമയത്ത് ഒരുപാട് യുവാക്കൾ കഞ്ചാവ് വലിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് ഞങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങൾ പൗളിനോട് നേരിട്ട് പറയുകയും ഞങ്ങളുടെ മുന്നിൽ വെച്ച് പൗളിൻ അവരെ വഴക്ക് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സംഭവം കേട്ടപ്പോൾ പോലീസിന് തോന്നുകയാണ്, ഒരു പക്ഷെ നാട്ടുകാർ പറയുന്നത് പോലെ ആ യുവാക്കളിൽ ആരെങ്കിലും ആയിരിക്കുമോ പൗളിനോട് ദേഷ്യം തോന്നിയിട്ട് ഈ കൊലപാതകം ചെയ്തത്. അതുകൊണ്ട് ആ യുവാക്കളെ കസ്റ്റഡിയിൽ എടുത്ത് അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓരോ യുവാക്കളെയും ആ നാട്ടിൽ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തിരുന്ന് സ്ഥിരമായിട്ട് മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കഞ്ചാവ് വലിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ അവരെ സംശയിക്കേണ്ട അല്ലെങ്കിൽ അവരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭാഷണം പോലും ആ കൂട്ടത്തിൽ ഉണ്ടായില്ല. അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു യുവതി സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു കാര്യം പറയുകയാണ്. ഈ പൗളിന്റെ വീട്ടിലേക്ക് തയ്ക്കാൻ എത്തുന്ന ഒരു യുവതി ആയിരുന്നു അത്. ആ യുവതി പറയുകയാണ്, ഞാൻ പൗളിന്റെ വീട്ടിലേക്ക് തയ്ക്കാനായിട്ട് ഡ്രസ്സുമായിട്ട് വരുന്ന സമയത്ത് നീല കളറിലെ ടൂ വീലർ ഓടിക്കുന്ന ഒരു വ്യക്തി എൻ്റെ പിറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. ഒരു ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ 2022 June 1 രാവിലെ സമയത്ത് ഞാൻ പൗളിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാൾ എൻ്റെ പിറകെ വരികയും പൗളിന്റെ വീട് വരെ വന്നിട്ട് എന്നെ ശല്യം ചെയ്യുകയും ചെയ്തു. ഞാൻ വളരെ പെട്ടെന്ന് പൗളിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ പൗളിൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അയാളെ ഒരുപാട് ചീത്ത പറഞ്ഞു. പരസ്യമായിട്ടാണ് ആ ചീത്ത പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ആ കാര്യങ്ങളെല്ലാം തന്നെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ കൂടെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ വ്യക്തിയുടെ മുഖവും, അതായത് ആ നീല കളറിലെ വണ്ടി ഓടിച്ച ആ വ്യക്തിയുടെ മുഖവും കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു യുവതി പോലീസിനോട് പറയുകയാണ്, അയാൾ ഒരു റെഡ് കളറിലെ മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു. ആ ഒരു വീഡിയോയിൽ അയാളുടെ കയ്യിൽ ആ മങ്കി ക്യാപ്പ് ഇരിക്കുന്നതും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ യുവതി പറയുകയാണ്, ആ വ്യക്തി എന്നെ ശല്യപ്പെടുത്താനായിട്ട് രാവിലെ പിറകെ വന്ന സമയത്ത് ആ മങ്കി ക്യാപ്പ് അയാളുടെ തലയിൽ ഉണ്ടായിരുന്നു. പോലീസ് ഇതുവരെയും അന്വേഷിച്ചത് ആ റെഡ് കളർ മങ്കി ക്യാപ്പിനെ കുറിച്ചാണ്. അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഴി പോലീസിന് ലഭ്യമായിരിക്കുകയാണ്. അയാളുടെ മുഖം ആ വീഡിയോയിൽ വ്യക്തമായതുകൊണ്ട് അയാളെ കണ്ടെത്താനായിട്ട് പോലീസിന് വളരെ എളുപ്പമായിരുന്നു. അവൻ്റെ പേര് അമലസുമൻ എന്നാണ്. ഈ അമലസുമനെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അവൻ 36 പ്രായം. ഏതാണ്ട് 6 മുന്നേ ആണ് ഈ അമലസുമൻ്റെ വിവാഹം കഴിഞ്ഞത്. പക്ഷേ അവൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം ഭാര്യ പിണങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ഒരു സ്ത്രീയുടെ കൂടെ, ഒരു കാമുകിയുടെ കൂടെയാണ് അവൻ താമസിച്ചിരുന്നത്. മാത്രമല്ല ഒരുപാട് പെൺ വിഷയത്തിൽ ഇവൻ്റെ പേര് വന്നിട്ടുണ്ടെന്ന് കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് ഈ പൗളിനും അമ്മയും മരിച്ചതിന് ശേഷം ആ നാട്ടിലേക്ക് അവൻ വന്നിട്ടേ ഇല്ല. അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫാണ്.
ആ യുവതി പറഞ്ഞതനുസരിച്ച് ആ ഒരു റെഡ് കളർ ക്യാപ്പ് വെച്ചിരുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ഈ അമലസുമൻ തന്നെയാണ്. മാത്രമല്ല പരസ്യമായിട്ട് പൗളിൻ അവനെ ചീത്ത പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പൗളിനോട് അവനൊരു ദേഷ്യം തോന്നാം. അതുകൊണ്ട് തന്നെ ഈ അമലസുമനെ പിടികൂടാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ 2022 June 22 അമലസുമനെ പോലീസ് പിടികൂടുകയും അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അവൻ പറയുകയാണ്, ഞാനാണ് പൗളിനെയും അമ്മയും കൊലപ്പെടുത്തിയത്. ഇനിയറിയേണ്ടത് അവൻ എന്തിന് ആ കൊലപാതകം ചെയ്തു, എങ്ങനെ ആ കൊലപാതകം ചെയ്തു എന്നാണ്. അതിനുള്ള അവൻ്റെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഒരു യുവതി പിറകെ നടന്ന് അവൻ ശല്യം ചെയ്യുകയും പൗളിൻ പരസ്യമായിട്ട് അവനെ ചീത്ത പറയുകയും ചെയ്താണ്. അതിൻ്റെ വീഡിയോ സഹിതം ആ പെൺകുട്ടി ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൗളിനോട് അവനൊരുപാട് ദേഷ്യം തോന്നിയിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് രണ്ട് ചിന്തയാണ് വന്നത്. ഒന്നെങ്കിൽ പൗളിനെ കൊലപ്പെടുത്തുക, അല്ലായിരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയിരിക്കെ 2022 June 6 രാത്രി സമയത്ത് ഒരുപാട് മദ്യപിച്ചിട്ട് ഈ അമലസുമൻ പൗളിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവൻ ഏറ്റവും ആദ്യം പോയിട്ട് ചെയ്തത് ആ വീടിൻ്റെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ ആ വീട്ടിൽ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല. പിന്നീട് വീടിൻ്റെ മുൻവശത്തേക്ക് വരികയും ഒരുപാട് തവണ കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിൽ പൗളിൻ വന്നിട്ട് വീടിൻ്റെ വാതിൽ തുറക്കുകയാണ്. വളരെ പെട്ടെന്ന് ഈ അമലസുമൻ വീടിൻ്റെ ആ വാതിൽ തള്ളുകയും വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പൗളിനാണെന്നുണ്ടെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ അയൽവാസികൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവളുടെ ശബ്ദം ഒന്നും തന്നെ പുറത്ത് കേട്ടില്ല. അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ പൗളിൻ്റെ അമ്മ ആ ഹാൾമുറിയിലേക്ക് വരികയാണ്. അതിനിടയിൽ പൗളിനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ആ സമയത്താണ് പൗളിൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ അമലസുമൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചതും അവളുടെ കയ്യിൽ ആ മുടി ആകുകയും ചെയ്തത്. ആ മുറിയിൽ ഒരു തേപ്പ് പെട്ടി ഉണ്ടായിരുന്നു. ആ തേപ്പ് പെട്ടിയുടെ വയർ ഉപയോഗിച്ച് പൗളിൻ്റെ കഴുത്ത് ഞെരിക്കുകയാണ്. തുടർന്ന് ഒരു കൂടം ഉപയോഗിച്ച്, ഒരു ചുറ്റിക ഉപയോഗിച്ച് പൗളിൻ്റെ തലക്കടിച്ച് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. സമാനമായിട്ടുള്ള രീതിയിൽ ആ അമ്മയെ കൂടെ അവൻ കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് അതൊരു മോഷണമാണെന്ന് വരച്ചു തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോഷണ കൊലപാതകമാണെന്ന് വരച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പൗളിൻ്റെയും അമ്മയുടെയും ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ എല്ലാം തന്നെ അവൻ അഴിച്ച് മാറ്റുകയാണ്. ആ സ്വർണ്ണ ആഭരണങ്ങൾ അവൻ കൊണ്ടുപോയിട്ട് കൊടുത്തത് അവൻ്റെ കാമുകിയുടെ കയ്യിലായിരുന്നു. പിന്നീട് പോലീസ് ആ സ്വർണ്ണ ആഭരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഈ അമലസുമൻ ആ രണ്ട് കൊലപാതകം ചെയ്തിട്ട് ആ വീടിൻ്റെ വാതിൽ എടുത്തിട്ട് വാതിൽ പുറത്തു നിന്ന് പൂട്ടുകയും അതിനുശേഷം പുറത്തേക്ക് കടന്നു കളയുകയും ചെയ്തു. അതിനിടയിലാണ് അവൻ്റെ ആ മങ്കി ക്യാപ്പ് താഴത്തേക്ക് വീണത്. ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട തെളിവായിട്ട് അത് മാറുകയും ചെയ്തു. ആ മങ്കി ക്യാപ്പിൻ്റെ ഒരു വീഡിയോ പോലീസ് ഇറക്കിയപ്പോഴാണ് ആ നാട്ടിൽ നിന്ന് അവൻ കടന്ന് കളയുകയും ചെയ്തത്. അങ്ങനെ വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി തന്നെയാണ് ഈ അമലസുമനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൻ്റെ അന്വേഷണവും വിചാരണയൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയും ആ പ്രതിക്ക് ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഭവം എല്ലാം തന്നെ നടന്നത്. എന്തായാലും ഈ അമലസുമൻ എന്ന് പറയുന്ന ആ കൊടും ക്രിമിനലിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. See you.